തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റീറ്റാറിംഗ് നടത്താൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി മണ്ണുത്തി മുതൽ വാണിയപ്പാറ വരെ അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിന് ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഗുരുവായൂരിലെ മാലിന്യ നീക്കം നിലച്ചതിനാൽ ക്ഷേത്രനഗരി ചീഞ്ഞു നാറുന്നു ചൂൽപ്പുറം ഫ്രഞ്ച് ഗ്രൌണ്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം മണ്ണത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള മേഖലയിൽ അറ്റകുറ്റപ്പണികൾ രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ തീരുമാനം തൃശൂർ പാലക്കാട് കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം റോഡിന്റെ ശോചയാവസ്ഥ മൂലം ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായ സാഹചര്യത്തിൽ ഒല്ലൂർ എം എൽ എ കെ രാജന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് യോഗം സംഘടിപ്പിച്ചത് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ രാജപുരോഹിത അടക്കമുള്ള ഉദ്യോഗസ്ഥർ പി കെ ബിജു എം പി കെ രാജൻ എം എൽ എ തൃശൂർ ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ പാലക്കാട് ജില്ലാ കളക്ടർ സുരേഷ് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വഴുക്കുംപാറു മുതൽ കൊമ്പഴ വരെയുള്ള ഭാഗം പൂർണ്ണമായും റിട്ടേർച്ച് ചെയ്യും ഇവിടെ റോഡിനെ വീതി കൂട്ടുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് മറ്റിടങ്ങളിൽ റോഡിലെ കുഴികൾ ശാസ്ത്രീയമായി അടയ്ക്കാനാവശ്യമായ നടപടി സ്വീകരിക്കും നിർമ്മാണം നടക്കുന്ന രണ്ടാഴ്ച കാലയളവിൽ ഈ മേഖലയിൽ കണ്ടെയ്നർ ലോറികളും പത്തുചക്രത്തിന് മുകളിലുള്ള വാഹനങ്ങളും നിയന്ത്രിക്കും രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെയായിരിക്കും നിയന്ത്രണം മേഖലയിൽ റിഫ്ലക്ടർ ലൈറ്റുകളും സിഗ്നൽ സംവിധാനവും സജ്ജമാക്കും കുതിരാൻ മേഖലയിൽ ഗതാഗത തടസ്സത്തിന് കാരണമാകും വിധം വാഹനപരിശോധന ഒഴിവാക്കാനും ധാരണയായി കുതിരാൻ മേഖലയിൽ റിക്കവറി വാൻ സജ്ജമാക്കാനും അറ്റകുറ്റപ്പണികൾ നിരീക്ഷിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ടി സി വി ന്യൂസ് തൃശൂർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കുമെതിരെ രൂക്ഷ വിമർശനം നേരത്തെ നിരവധി തവണ നടത്തിയ യോഗങ്ങളിലെ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതു സംബന്ധിച്ച് ജനപ്രതിനിധികളായ പി കെ ബിജു എം പി കെ രാജൻ എം എൽ എ എന്നിവരാണ് രൂക്ഷവിമർശനം നടത്തിയത് മഴയ്ക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്താതെ അധികൃതർ ഉദാസീനത പുലർത്തിയതിനാലാണ് ദേശീയപാതയിലെ സ്ഥിതിഗതികൾ ഇത്രമാത്രം രൂക്ഷമായതെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി ദേശീയപാത പലയിടങ്ങളിൽ ആറുവരി പാതയും മറ്റിടങ്ങളിൽ ഒറ്റവരിപ്പാതയുമാണ് ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പലയിടങ്ങളിലും സർവീസ് റോഡുകൾ നിർമ്മിക്കാത്തതും ഡ്രെയിനേജ് പൂർണ്ണമല്ലാത്തതും സുരക്ഷാ സംവിധാനവും സിഗ്നൽ ക്രമീകരണവും ഇല്ലാത്തതും പ്രതിസന്ധിയായി തുടരുകയാണെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു അടുത്തിടെ മൂന്ന് അപകട മരണങ്ങൾ സംഭവിച്ചതിന് കാരണം നിർമ്മാണത്തിലെ അപാകതയാണെന്ന് വിമർശനമുയർന്നു ജനപ്രതിനിധികൾ തുടർച്ചയായി അപമാനിക്കപ്പെടുന്ന സാഹചര്യമാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് എം എൽ എ വിമർശനം ഉന്നയിച്ചു എൺപത്തിമൂന്ന് ശതമാനം പണി ദേശീയപാതയിൽ പൂർണ്ണമായെന്നാണ് കമ്പനിയുടെ നിലപാട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നിലവിലുള്ള കരാർ ടി ന്യൂസ് തൃശൂർ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിന് വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നത് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗുരുവായൂരിലെ മാലിന്യനീക്കം നിലച്ചതിനാൽ നഗരം ചീഞ്ഞു നാറുന്നു ചുൽപുറം ട്രഞ്ചിങ് ഗ്രൌണ്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് നഗരസഭയുടെ മാലിന്യനീക്കം നിലച്ചത് പതിറ്റാണ്ടുകളായി മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം ട്രഞ്ചിംഗ് ഗ്രൗണ്ട് പരിസരത്തെ ജീവിതം ദുസ്സഹമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി ഇവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കണമെന്ന കോടതി വിധി നടപ്പിലാക്കാതെ നഗരസഭ ഒളിച്ചോടുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാതെ മാലിന്യം നിക്ഷേപിക്കാനെത്തിയാൽ തടയുമെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നതോടെ നഗരസഭ കഴിഞ്ഞ ദിവസം പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച പ്ലാന്റ് എന്ന് പ്രവർത്തന സജ്ജമാക്കുമെന്ന് നഗരസഭയ്ക്ക് ഉറപ്പു നൽകാനാകാത്ത സ്ഥിതിയാണ് ഉള്ളത് ഇതോടെ ക്ഷേത്ര നഗരിയിലെ നൂറ്റി അൻപതിലധികം വരുന്ന ലോഡ്ജുകളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ഫ്ളാറ്റുകളിലെയും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ് പാതയോരങ്ങളിൽ മാലിന്യം കുവിഞ്ഞുകൂടിയിട്ടുണ്ട് ഇവ നഗരസഭയുടെ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് യൂണിറ്റുകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞതോടെ നഗരസഭ വീണ്ടും വെട്ടിലായി കോടതി വിധി കാറ്റിൽ പറത്തി പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ റോഡ് വക്കിലിട്ട് കത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സ്വകാര്യ ലോബികളുടെ വിദ്യാഭ്യാസ കച്ചവടത്തിന് പശ്ചാത്തലമൊരുക്കാനാണ് കലാലയ രാഷ്ട്രീയം നിരോധിച്ചതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയ്ക്ക് തന്നെ മാതൃകയാകും വിധമാണ് ഈ മേഖലയിൽ ഫിഷറീസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക കൂട്ടായ്മ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇ ടി ടൈസൺ അധ്യക്ഷത വഹിച്ചു കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അധ്യാപകരെ ആദരിച്ചു വികസന സമിതി വർക്കിംഗ് ചെയർമാൻ പി എം അഹമ്മദ് സ്കൂൾ വികസന നിധി ഏറ്റുവാങ്ങി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത സായാഹ്നം അരങ്ങേറി അകക്കാണിന്റെ കാഴ്ചയിൽ എഴുത്തുകാരി ബിന്ദു സന്തോഷ് എഴുതിയ വാക്സ്തലി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കുന്നംകുളത്ത് നടന്നു പത്തൊൻപത് വയസ്സു മുതൽ കാഴ്ച നഷ്ടപ്പെട്ട് മരണത്തോളം ചെന്നെത്തിയ രോഗാവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി മറ്റുള്ളവരുടെ സഹായത്താൽ എഴുതിയതാണ് വാക്സ്തലി എന്ന പുസ്തകം സിനിമാ നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത ഗാനരചിതാവ് റഫീഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു റഫീഖ് അഹമ്മദ് വി കെ ശ്രീരാമനിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി കൊടുങ്ങല്ലൂർ ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെ ഇരുപത്തിയെട്ടാമത് ഓണാഘോഷം ശ്രദ്ധേയമായി ഭിന്നശേഷിയുള്ളവരും അംഗപരിമിതിയർക്കുമൊത്തം സദ്യവിളമ്പിയാണ് ഓണാഘോഷം വ്യത്യസ്തമാക്കിയത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഓണസദ്യയിൽ ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി സി കെ ശാന്തി ഫാദർ പോൾ കളത്തിൽ സിപി പള്ളിപ്പുറം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു കുന്നംകുളം നഗരത്തിലെ ഗതാഗത പരിഷ്കരണം തൽക്കാലം തുടരാൻ തീരുമാനം നഗരസഭ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത് ഓണത്തോടനുബന്ധിച്ച് നഗരത്തിൽ നടപ്പിലാക്കിയ പത്ത് ദിവസത്തെ താൽക്കാലിക ഗതാഗത പരിഷ്കരണം ശനിയാഴ്ച അവസാനിക്കുമെന്നതിനാൽ തുടർ നടപടികൾ ആലോചിക്കാനാണ് കമ്മിറ്റി യോഗം ചേർന്നത് കാൽനട യാത്രക്കാരും സാധാരണ വാഹനയാത്രികരും അംഗീകരിച്ച നിലവിലെ ഗതാഗത പരിഷ്കാരങ്ങൾ തുടരണമെന്ന നിർദ്ദേശമാണ് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ടുവച്ചത് എന്നാൽ ഇതേക്കുറിച്ച് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ചതിനുശേഷം സ്ഥിരം സംവിധാനമൊരുക്കാൻ യോഗം തീരുമാനിച്ചു പരിഷ്കരണങ്ങളിൽ നിന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഒഴിവാക്കണമെന്ന് നഗരസഭ അധികൃതർ നിലപാടെടുത്തുവെങ്കിലും യോഗത്തിന്റെ പിന്തുണ ലഭിച്ചില്ല യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർമാൻ പി എം സുരേഷ് കെ പി സാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം എടപ്പാൾ വളഞ്ചേരി പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വേസ്റ്റ് അടക്കമുള്ള മാലിന്യം വെള്ളിക്കുളങ്ങര പത്തരക്കുണ്ടിലെ സ്വകാര്യ ഭൂമിയിൽ കുഴിച്ചിട്ടത് നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിന് ഇടയാക്കി മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ വെള്ളിക്കുളങ്ങര വലിയ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നീർച്ചാലിനോട് ചേർന്ന് മാലിന്യം കുഴിച്ചുമൂടിയതാണ് മൂടിയതാണ് എതിർപ്പിന് ഇടയാക്കിയത് പഞ്ചായത്തിലെ പ്രധാന ജലവിതരണ പദ്ധതികളെല്ലാം വെള്ളിക്കുളം തോടിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്തംഗം ജോയ് കാവുങ്ങൽ പറഞ്ഞു ഇന്നിപ്പോൾ വെളുപ്പിനാണ് എടപ്പാളിൽ പറയുന്നപ്പെടുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് മാലിന്യം ഇവിടെ കൊണ്ടുവന്ന ഒരു സ്വരാ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും കുഴിച്ചു മൂടാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഉള്ളിൽ ആൾക്കാർ അറിഞ്ഞു ആൾക്കാർ വന്ന് പ്രതിഷേധമായി വാഹനങ്ങൾ തടഞ്ഞു ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനത്തിനാകെ ഒറ്റ വികാരമുള്ളൂ ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ പോകുന്ന ഒരു നീർച്ചാലാണ് ആ നീർച്ചാലിലത്തെ വെള്ളമാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോട്ടിലേക്ക് ചെന്നെത്തുന്നത് എതിർപ്പുമായി ജനങ്ങളും വാർഡംഗവും സ്ഥലത്തെത്തിയതോടെ വാനിലും ജെഎസ്സിബിയിലും ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് പ്രശാന്ത് അംഗം മോളി തോമസ് എന്നിവരും വെള്ളിക്കുളങ്ങര പോലീസും സ്ഥലത്തെത്തി ശക്തമായ എതിർപ്പിനെ തുടർന്ന് കുഴിച്ചിട്ട മാലിന്യം തിരിച്ചെടുത്ത് ടിപ്പർ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പ്രഥമ ചെയർമാൻ വി വി നാരായണൻ വൈദ്യരുടെ നവീകരിച്ച സ്മൃതി മണ്ഡപത്തിന്റെ സമർപ്പണവും അനുസ്മരണ സമ്മേളനവും കൊടുങ്ങല്ലൂരിൽ നടന്നു മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വി ആർ സുനിൽകുമാർ എം എൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീല രാജ്കമൽ തുടങ്ങിയവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു കോടാലി സർക്കാർ എൽ പി സ്കൂളിൽ നടന്നുവരുന്ന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി കോടാലി സ്കൂൾ പ്രധാന അധ്യാപകൻ ജോസ് മാത്യു മോഡറേറ്ററായിരുന്നു പ്രവർത്തകൻ കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമീണ മാധ്യമ പ്രവർത്തനത്തിൽ മുപ്പത് വർഷം പിന്നിട്ട ലോനപ്പൻ കടമ്പോർഡിനെ ചടങ്ങിൽ ആദരിച്ചു പ്രോഗ്രാം ഓഫീസർമാരായ അഞ്ജു ആന്റണി സി എ ബീന ആൻ മരിയ എന്നിവർ സംസാരിച്ചു പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ യു പി വിഭാഗത്തിലെ സയൻസ് അധ്യാപകർക്കായി പഠനോപകരണ ശില്പശാല സംഘടിപ്പിച്ചു പുതുക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ശില്പശാല മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ സർവശിക്ഷാ അഭിയാൻ ഡിപിഒ ബിന്ദു പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ബിപിഒമാരായ കെ നന്ദകുമാർ സജീവൻ എന്നിവർ സംസാരിച്ചു അധ്യാപകർ തയ്യാറാക്കിയ അൻപത് ഉപകരണങ്ങളുടെ പരീക്ഷണവും ശില്പശാലയിൽ നടന്നു കൊടുങ്ങല്ലൂർ ആനാപ്പുഴ കല്യാണദയനി സഭയുടെ വിദ്യാഭ്യാസ വിവാഹ ധനസഹായ വിതരണം നടത്തി മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കൊടകര ബിആർസിയുടെ നേതൃത്വത്തിൽ ശാസ്ത്ര വിജ്ഞാൻ പദ്ധതിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര ജീവനം ശില്പശാല മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ദേശീയ അന്തർദേശീയ സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ അധ്യാപകർ ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർ എല്ലാ മാസത്തിലെയും രണ്ടാം ശനിയാഴ്ച ശാസ്ത്ര വിഷയങ്ങളുമായി സംബന്ധിക്കുന്ന സെമിനാറുകളിലും ചർച്ചാ ക്ലാസുകളിലും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തും പ്രൊഫസർ എ വിജയകുമാർ ഡോക്ടർ ടി വിമൽകുമാർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ലഭിച്ച ആംബുലൻസിന്റെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായിരുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ആംബുലൻസ് അനുവദിച്ചത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര അംബിക സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു നഗരസഭ മുൻ ചെയർമാൻ ടി ടി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ആർ വി അലി അധ്യക്ഷത വഹിച്ചു പി പി വർഗീസ് കെ കെ ശ്രീനിവാസൻ എം കെ നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട രൂപത പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ സ്മരണയ്ക്കായി ഇരിങ്ങാലക്കുട രൂപത ആരംഭിച്ച മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പീസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആളൂർ മാർത്തോമസ് സെന്ററിൽ ബി എൽ എം തയ്യാറാക്കിയിരിക്കുന്ന പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഓഫീസിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ നിർവഹിച്ചു വികാരി ജനറൽമാരായ മോൺസുഞ്ഞൂർ ജോബി പൊഴലി പറമ്പിൽ മോൺസുഞ്ഞൂർ ലാസർ കുറ്റിക്കാടൻ കേരളസഭാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ വിൽസൺ ഈരത്തറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്ത് ഓണമാലിന്യം കിടക്കുന്നു സർവശുദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന നഗരസഭയിൽ സപ്ലൈകോയുടെ ഓണച്ചന്തയിലെ പച്ചക്കറി മാലിന്യങ്ങളാണ് ഒരാഴ്ചയായി റോഡരികിൽ ചീഞ്ഞുനാറുന്നത് ഓണച്ചന്ത നാളിൽ അവസാനിച്ചിരുന്നു എന്നാൽ റോഡരികിൽ കിടന്ന മാലിന്യം എടുത്തുമാറ്റാൻ സപ്ലൈകോ അധികൃതരോ നഗരസഭയോ തയ്യാറായിട്ടില്ല ജപ്തി ഭീഷണിയിൽ കഴിയുന്ന വള്ളോത്തിയുടെ ദുരിതാവസ്ഥ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചു ഇത് സംബന്ധിച്ച ടിസി വി വാർത്തയെ തുടർന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് അടുത്ത ദിവസം വള്ളോത്തിയെ നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിയുമെന്നാണ് സൂചന ജപ്തി നടപടി സംബന്ധിച്ച് ബാങ്കിന്റെ വിശദീകരണം കൂടി അറിഞ്ഞശേഷം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയുന്നത് മൈത്രി രണ്ടായിരത്തി പതിനേഴ് എന്ന പേരിൽ കോടാലി ജി എൽ പി സ്കൂളിൽ നടക്കുന്ന ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് എൻ എസ് എസ് സഹവാസ ക്യാമ്പിലെ വളണ്ടിയർമാർ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് ശ്രദ്ധേയമായി റോഡ് സുരക്ഷാ അവബോധന ക്ലാസിന്റെ ഭാഗമായാണ് കോടാലി സ്കൂൾ ജംഗ്ഷനിൽ എൻ എസ് എസ് വളണ്ടിയർമാർ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചത് എ എസ് ഐ ഒ എ ബാബു റോഡ് സുരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഏനമാക്കൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി മനോഹരൻ യോഗത്തിൽ അധ്യക്ഷനായി ജനപ്രതിനിധികളായ സജാ സാദത്ത് രത്നവല്ലി സുരേന്ദ്രൻ കെ വി വേലുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഫുട്ബോൾ മത്സരമാണ് ആദ്യം ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ഓണം അവധിക്കാല ത്രിദിന എസ് പി സി ക്യാമ്പിന് സമാപനമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വേണുഗോപാലമേനു ഉദ്ഘാടനം ചെയ്തു ചേലക്കര സി ഐയും എസ് പി സി ലൈസൺ ഓഫീസറുമായ സി വിജയകുമാരൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകരായ എം ബേബി സി വി ജോൺ എസ് എം ടി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കഴറ്റുകൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു ചിറ്റാട്ടിതര മേഖലയിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ വാഴനടൽ സമരം ഡി സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് ജോബിൻ ജോസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി ജിൻഡോ തേറാട്ടിൽ കെ യു ബാബു എ ഡി സാജു തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള റോഹിംഗ്യൻ മുസ്ലിമുകൾക്കെതിരെ മ്യാൻമാർ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടത്തുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ ലോകമനസ്സാക്ഷി ഉണരാത്തത് അത്യന്തം അപകടകരമാണെന്ന് ഡോക്ടർ സാലിം ഫൈസി പറഞ്ഞു എരുമപ്പട്ടി റേഞ്ച് ജമിയത്തുൽ മു അലിമീൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പന്നിത്തടം കൺവെൻഷൻ ഹാളിൽ നടന്ന തുലബ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ സിംല ഹസൻ അധ്യക്ഷനായി മുഹമ്മദ് അലി ലത്തീഫി മുഹമ്മദ് ആദൂർ എം എൻ കെ മൌലവി തുടങ്ങിയവർ സംസാരിച്ചു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കുറ്റുമുക്ക് ശ്രീഹരി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റുമുക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി മേൽശാന്തി ഏറത്തൂർ ശ്യാമിന്റെ കാർമ്മികത്വത്തിലാണ് ഗോപൂജ ഒരുക്കിയത് തിരുവത്ര അത്താണിയിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ട് ബേക്കറിയിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ മോഷണം പോയി കടയുടെ സമീപത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വെച്ചിരുന്ന ബോർഡും കൊടിയും നശിപ്പിച്ചു വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം തിരുവത്ര ടി എം മഹല്യന് മുൻപിലുള്ള ആർ എച്ച് ഹാരിസിന്റെ ഉടമസ്ഥതയിലുള്ള സ്വീറ്റ് ഹൌസ് ബേക്കറിയിലാണ് മോഷണം നടന്നത് കടയുടെ പുറത്ത് കെട്ടിവച്ചിരുന്ന പഴവർഗ്ഗങ്ങൾ എടുത്തുകൊണ്ടു പോവുകയും ചിലത് നശിപ്പിക്കുകയും ചെയ്തു കൊടികേറി കല്യാണ മണ്ഡപത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് പോലീസ് സ്ഥലത്തെത്തി സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി എളനാട് യൂണിറ്റിന്റെ പതിനൊന്നാം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സമിതി പ്രസിഡന്റ് പി പി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ മുഖ്യാതിഥിയായി സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനം സി പി എം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എ ബാബു നിർവഹിച്ചു സമിതി യൂണിറ്റ് സെക്രട്ടറി പി എസ് രതീഷ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ സമിതി ഏരിയ പ്രസിഡന്റ് എം എ മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു നാട്ടിക എസ് എൻ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച നടക്കുമെന്ന് എസ് എൻ ട്രസ്റ്റ് റീജ്യണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് തൃപ്രയാറിൽ എസ് എൻ ട്രസ്റ്റ് മാനേജർ വെള്ളാപ്പള്ളി നടശൻ ശിലാസ്ഥാപനം നിർവഹിക്കും കോടി രൂപ ചിലവഴിച്ച് അൻപതിനായിരം ചതുരസ്റ്റഡി വിസ്തൃതിയിലാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് കോളേജിന്റെ വടക്കുംഭാഗത്ത് രണ്ടേക്കർ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുക പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി വി പി നന്ദകുമാർ ഉൾപ്പെടെ പ്രമുഖരും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് കോളേജിന്റെ സ്വപ്ന പദ്ധതിക്ക് സഹായം നൽകിയത് സി അനിതാശങ്കർ സി എസ് ഗണേശൻ നരേന്ദ്രൻ തയ്യൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫ് കയ്പമുങ്കല മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മദലകം സെൻട്രലിൽ നടന്ന പ്രതിഷേധ ജ്വാല സി പി ഐ മണ്ഡലം സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് ടി കെ ഷിജീഷ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ജില്ലാ സെക്രട്ടറി ബി ജി വിഷ്ണു ടി പി രഘുനാഥ് വി എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം പറമ്പന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങി മുരളി പെരുന്നെള്ളി എം എ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു ജെന്നി ജോസഫ് വി കെ രവീന്ദ്രൻ ശ്രീദേവി ജയരാജ് എന്നിവർ പങ്കെടുത്തു ആദ്യ ദിവസം ക്രിക്കറ്റ് മത്സരങ്ങളാണ് നടന്നത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഗുരുവായൂരിൽ ജില്ലാ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വിവിധ മേഖലകളിൽ നിന്നായി നാനൂറിൽപരം ശോഭായാത്രകൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു ശ്രീകൃഷ്ണ വേഷം ധരിച്ച അയ്യായിരത്തിൽപരം കുട്ടികൾ ശോഭായാത്രയിൽ പങ്കെടുക്കും എൺപതിൽപരം പ്രധാന കേന്ദ്രങ്ങളിലായാണ് സാംസ്കാരിക സംഗമങ്ങൾ നടക്കുക പി കെ ശിവദാസ് ഷമ്മി എളവള്ളി ധനീഷ് ചെറുവത്താണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വേലൂരിൽ ആർണോസ് പാതിരിയെക്കുറിച്ചും വിവിധ ഭാഷാ പഠനങ്ങൾക്കുമായി നിർമ്മിക്കുന്ന ആർണോസ് അക്കാദമിയുടെ ശിലാസ്ഥാപനം പ്രമുഖ നാടകകൃത്ത് സി എൽ ജോസ് നിർവഹിച്ചു ശിലാസ്ഥാപനത്തിന്റെ ആശീർവാദകർമ്മം ഈശോ സഭയുടെ കേരള പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ എൻ കെ ജോർജ് നിർവഹിച്ചു ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം ഫാദർ ഡോക്ടർ സണ്ണി ജോൺ കളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട രൂപതയുടെ റൂബി ജൂബിലി ഉദ്ഘാടനവും രൂപത ദിനവും ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂൺ ഇരുപത്തിരണ്ടിന് പോൾ ആറാമൻ മാർപ്പാപ്പ ട്രിറ്റൂറിയൻസിസ് എപ്പാർക്കിയെ എന്ന തിരുവഴുത്തു വഴി സ്ഥാപിച്ച രൂപത സെപ്റ്റംബർ പത്തിനാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട രൂപതയുടെ പരിഷ്കരിച്ച നിയമാവലിയുടെ പ്രകാശനവും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പൂളി കണ്ണുകോടൻ അധ്യക്ഷത വഹിച്ചു ഷിക്കാഗോ രൂപതാ സഹായമെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് മൈസൂർ മുൻ ബിഷപ്പ് ഡോക്ടർ തോമസ് വാഴപ്പള്ളി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി അതിരൂപത നിയുക്ത സഹായമെത്രാൻ ഫാദർ ടോഡി നീലങ്കാവിൽ മാർ ജെയിംസ് പഴയാറ്റിൽ മെമോറിയൽ ഹൃദയ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ജനപ്രതിനിധികൾ വൈദികർ സന്യാസ സഭ സുപീരിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജിത് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ലതാശിവരാമൻ പഞ്ചായത്തംഗം സിന്ധു ഉണ്ണി വി രാജേഷ് എന്നിവർ സംസാരിച്ചു ചലക്കുടി മുനിപ്പാറയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ചാരായം വറ്റുന്ന സംഘത്തിലെ ഒരാളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കാഞ്ഞിരപ്പള്ളി കോളനിയിലെ ഏണാശേരി മുരുകൻ എന്ന വേലായുധനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ ബിനുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത് കൂടെയുണ്ടായിരുന്ന മഹേഷ് എന്നയാൾ ഊടി രക്ഷപ്പെട്ടു ഇയാളെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട് ആറ് ലിറ്റർ ചരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു ഇവർ സ്ഥിരമായി ചാരായം വാറ്റ് വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വഴാനി ഡാം ഓണം വാരാഘോഷത്തിന് സമാപനമായി സമാപന യോഗം പി കെ ബിജു എം പി ഉദ്ഘാടനം ചെയ്തു തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ബി കെ എം യു വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം കേരളവർമ്മ വായനശാല ഹാളിൽ നടന്നു ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റ് എ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ മണ്ഡലം സെക്രട്ടറി പി കെ പ്രസാദ് ബി കെ എം യു ജില്ലാ സെക്രട്ടറി സി സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു മതിലകത്ത് ബി ജെ പി പ്രവർത്തകനെ വധശ്രമക്കേസിൽ അറസ്റ്റ് ചെയ്തു മതിലകം ഭജനമഠം സ്വദേശി ഇളയാമ്പരയ്ക്കൽ രാഹുൽ രാജിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് പെരിഞ്ഞനം വെസ്റ്റ് ഭജനമഠം ഹാച്ചറി ഭാഗത്ത് താമസിക്കുന്ന രാമത്ത് വീട്ടിൽ തിലകനെ തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് ഇയാൾക്കെതിരെ പത്തിലധികം കേസുകൾ നിലവിലുണ്ട് ഒളിവിലായിരുന്ന പ്രതിയെ ഇരിങ്ങാലക്കുഴ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത് ഏറിയാട് പഞ്ചായത്തിൽ അഴീക്കോട് പോലീസിന്റെ മണൽ വേട്ട രണ്ട് മണൽ വള്ളങ്ങൾ പേർ അറസ്റ്റിലായി പുത്തൻപള്ളി പരിസരത്ത് പനപ്പറമ്പിൽ ലത്തീഫ് എറിയാട് ശർക്കര ജനീഷ് അഴീക്കോട് വലുപറമ്പിൽ ഇസ്മയിൽ അഴീക്കോട് കാരിയഴത്ത് സുലൈമാൻ അഴീക്കോട് നെടുംപറമ്പിൽ ഹുസൈൻ എറിയാട് വടശ്ശേരി സുജിത് എറിയാട് ശർക്കര സുധീഷ് എന്നിവരെയും സ്ഥലം ഉടമ അഴീക്കോട് പടിപ്പറിക്കൽ സലീം നടത്തിപ്പുകാരൻ എറിയാട് നാലുമാക്കൽ ഗിരീഷ് എന്നിവരുമാണ് അറസ്റ്റായത് അഴീക്കോട് ചുങ്കം മണൽക്കടവിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് എസ്ഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണൽക്കടത്ത് സംഘത്തെ അറസ്റ്റ് ചെയ്തത് മണൽ മാഫിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ സീനിയർ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് ജോസഫ് അഭിലാഷ് തീരദേശ പോലീസിലെ തോമസ് എന്നിവരും ഉണ്ടായിരുന്നു പെരുവനം ആറാട്ടുപുഴ പൂരം ഫെസ്റ്റിവൽ കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ ക്ഷേത്ര കലാ സാംസ്കാരിക പരിപാടി വൈദ്യരത്നം ഔഷധശാല ഡയറക്ടർ ഇ ടി പരമേശ്വരൻ മോസ് ഉദ്ഘാടനം ചെയ്തു കാളത്ത് രാജഗോപാൽ അധ്യക്ഷനായി എ ഉണ്ണികൃഷ്ണൻ എൻ നാരായണ നമ്പൂതിരി എൻ വി വിജയൻ എന്നിവർ സംസാരിച്ചു അഷ്ടപതി കൈകുട്ടിക്കളി കുറത്തിയാട്ടം തിരുവാതിരക്കളി എന്നിവരങ്ങേറി തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റീറ്റാർജിങ് നടത്താൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി മണ്ണത്തി മുതൽ വാണിയമ്പാറ വരെ അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിന് ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഗുരുവായൂരിലെ മാലിന്യ നീക്കം നിലച്ചതിനാൽ ക്ഷേത്രനഗരി ചീഞ്ഞ് നാറുന്നു ചുൽപുറം ട്രഞ്ചിങ് ഗ്രൌണ്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ ഗ്രാമവാർത്തകൾ നമസ്കാരം